Hello, Assalamu alaikum. Welcome back to my channel. நான் இன்னே சூப்பர் டேஸ்ட் ஆயிட்டுள்ள ஒரு முட்டை பப்ஸின் ரெசிபி ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു പപ്സിന്. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പപ്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീട്ടിലിട്ട് പോയാലോ. ഇതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തതാണ്, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമോസ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സെൻട്രൽ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. ഇനി അതിന് മേലെ മുട്ട നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്താണ് അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കണം. ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ മടക്കിയെടുക്കുക. നല്ല ശരിക്കും നമുക്ക് കവറായി കിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒട്ടിക്കിട്ടും. അതിന് വേണ്ടിയാണ് അപ്പം ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ബാക്കിയും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. നമുക്ക് നല്ലപോലെ എണ്ണ ചൂടാകാൻ വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേഗം തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ച് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പപ്സാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്താ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. മുമ്പ് വെക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പപ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യവസായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.